മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് സ്വാഗതം. കൂട്ടുകാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്രൈം ത്രില്ലർ വൈരക്കല്ലുകൾ എന്ന നോവലിന്റെ അവസാന ഭാഗം. എവിടെയോ എന്തോ കുഴപ്പങ്ങളുണ്ട്. അല്ലാതെ ആ പോലീസുകാർ താങ്കളെ ഭയപ്പെടുത്തിയത് എന്തിനായിരുന്നു? എന്നെ ഭയപ്പെടുത്തിയെന്നോ? അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അയാൾ എന്നെ ഭയപ്പെടുത്തിയിട്ടൊന്നുമില്ല. അയാളെ കണ്ട് ഞാനൊന്ന് പരിഭ്രമിച്ചു. അത്രമാത്രം അല്ല ഹാരി, അയാൾ താങ്കളെ ഭയപ്പെടുത്തുക തന്നെ ചെയ്തു. ഹാരി മുഖത്തുകൂടി വിരലുകൾ ഓടിച്ചു. ഇവിടെ കരുതലോടെ ഇരിക്കണം. വാസ്തവത്തിൽ എന്താണ് നടന്നതിനെപ്പറ്റി ഇവളെങ്ങാനും സംശയിക്കാനിടയായാൽ? അയാൾ ഒന്ന് പരിങ്ങി. എനിക്കല്പം പരിഭ്രമമുണ്ടായെന്നത് ശരിയാണ്. കാരണം നിന്നെ അയാൾ ഇവിടെ കണ്ടു. ആ വിവരം നിന്റെ പിതാവിനെ അറിയിച്ചാൽ? അത് ഓർത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പരിഭ്രമിച്ചത്. അയാൾ എൻ്റെ പിതാവിനോട് എന്തിനിക്കാര്യം പറയണം? അതെനിക്കറിയില്ല. എങ്കിലും അതിനും ഒരു സാധ്യതയുണ്ടല്ലോ. അതോർത്തു. അതല്ലാതെ മറ്റൊന്നുമില്ല. ഹാരി, താങ്കൾ എന്നോട് സത്യം പറയണം. ഗ്ലോറിയെ കോളിയർ സിറ്റിയിലേക്ക് കൊണ്ടുപോയെന്ന് താങ്കൾ ആ ഡിക്റ്റേറ്റീവിനോട് പറഞ്ഞു. അതല്ല, അവൾ തീവണ്ടിയിൽ മെക്സിക്കോ സിറ്റിയിലേക്ക് പോയതാണെന്ന് എന്നോടും പറഞ്ഞു. ഇതിലേതാണ് ശരി? ഹാരിയുടെ വാ വരണ്ടു. പുറത്തുനിന്ന് കഥകടച്ചപ്പോൾ അവൾ കുളിമുറിയിൽ നിന്നിറങ്ങി വന്ന് അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടിരിക്കണം. ചിന്തിക്കൂ, ചെറിയ സംശയം പോലും ജനിക്കാത്ത വിധത്തിൽ ഈ സ്ഥിതിയെ നേരിടും. ഇല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം നേരിടും. ബുദ്ധി അയാളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. കോളിയർ സിറ്റി? അതയാളോട് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഗ്ലോറി അവളുടെ സഹോദരന്റെ അടുക്കിലേക്ക് പോയതാണെന്ന് അയാളെ അറിയിക്കേണ്ടത് കരുതി. അവൾ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്തുകൊണ്ട്? നിനക്കിത് എന്തു പറ്റി? നീ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഗ്ലോറി മെക്സിക്കൻ സിറ്റിയിലേക്ക് പോയത് ഡിക്റ്റേറ്റീവ് അറിയുന്നതുകൊണ്ട് എന്താണൊരു തെറ്റ്? ചോദ്യം ആവർത്തിച്ചുകൊണ്ട് അവൾ വീണ്ടും പുറകോട്ട് മാറി. പക്ഷേ അയാളുടെ ഭയം വിട്ടുമറികഴിഞ്ഞിരുന്നു. മെത്തയിൽ കയറിക്കിടന്ന് അയാളൊരു സിഗരറ്റിന് തീ കൊളുത്തി. അതിനുശേഷം പല ഉപായങ്ങളും മനസ്സിൽ ചിന്തിച്ച് തിട്ടപ്പെടുത്തി. ഗ്ലോറി ചില കുഴപ്പങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ ആ കുഴപ്പമെന്താണെന്ന് ഞാൻ നിന്നെ അറിയിച്ചിരുന്നില്ല. പോലീസ് അവളെ തിരക്കി നടക്കുകയായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. എനിക്ക് ആ പോലീസുകാരനെ വിശ്വാസമില്ല. 50 ബക്സിന്റെ കാര്യം ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ അതിൻ്റെ പേരിലായിരിക്കില്ല അയാൾ വന്നിരിക്കുക. അയാളെ വഴിതെറ്റിക്കാനാണ് ആദ്യം മനസ്സിലെത്തിയ കോളിയർ സിറ്റിയുടെ കാര്യം ഞാൻ ധരിപ്പിച്ചത്. മിസ് ഗ്രേനോർ അകലത്തേക്ക് നോക്കി. ഹോ, അങ്ങനെയാണോ? കോളിയർ സിറ്റിയിലേക്കാണ് അവൾ പോയതെന്ന് പോലീസുകാരനോട് താങ്കൾ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഭയപ്പെട്ടു പോയി. എന്തിന്? അവൾ അപ്പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് ആ മുഖത്ത് നിന്ന് വായിച്ചെറിഞ്ഞ ഹാരി ചോദിച്ചു. കാരണം ഇത്ര പെട്ടെന്ന് അവൾ താങ്കളെ വിട്ടുപോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. അവൾ താങ്കളെ യഥാർത്ഥമായും സ്നേഹിച്ചിരുന്നു. അവളുടെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും അത് പ്രതിഫലിച്ചത് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത്രയും സ്നേഹിക്കുന്ന ഒരുവൾ അത്ര പെട്ടെന്ന് വിട്ടുപോകാൻ തയ്യാറായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നതെങ്ങനെ? ഹോ, എന്നോടുള്ള സ്നേഹം കാരണമാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം പറഞ്ഞപ്പോൾ അവൾ എനിക്ക് തടസ്സമുണ്ടാക്കാതെ പോകാൻ തയ്യാറായെന്ന് നീ എന്തുകൊണ്ട് കരുതുന്നില്ല? ഏതായാലും അവൾ പോയി കഴിഞ്ഞു. ഇനിയും അതേപ്പറ്റി തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ എന്താണൊരു പ്രയോജനം? പക്ഷേ അവൾക്കെന്തോ വിഷമമുണ്ടെന്നും താങ്കളുടെ വശമുള്ള തുക മുഴുവനും ചിലപ്പോൾ അവൾക്ക് കൊടുക്കേണ്ടി വന്നേക്കുമെന്നും താങ്കൾ എന്നോട് പറഞ്ഞതോ? അത് ശരിയായിരുന്നു. എന്നാൽ പിന്നീടവൾ മനസ്സുമാറ്റി. ഞാൻ കൊടുത്ത 2000 കൊണ്ടവൾ തൃപ്തിപ്പെട്ട് എന്റെ വഴിയിൽ നിൽക്കാൻ ഉദ്ദേശിക്കാതെ പോവുകയാണ് ഉണ്ടായത്. ഗ്രേനോർ മുടിചീകി. താങ്കൾക്ക് അവളോട് സഹതാപമില്ലേ? ആ ചോദ്യം അയാളെ തളർത്തിക്കളഞ്ഞു. തീർച്ചയായും, 2 ജീവിതങ്ങൾ നാശമാകുന്നതിനേക്കാൾ നല്ലതല്ലേ അവരവരുടെ ഉദ്ദേശപ്രകാരം നടക്കുന്നത്? അവളുടെ സഹോദരനാരാണ്? ഹാരി മുഷ്ടി ചുരുട്ടി. എങ്കിലും ശാന്തത പാലിച്ചുകൊണ്ട് പറഞ്ഞു, അതെനിക്കറിയില്ല. ഞാൻ അതേപ്പറ്റി അവളോട് ചോദിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. അവൾ എഴുന്നേറ്റു. ഞാൻ പോകട്ടെ.
അയാൾ എഴുന്നേറ്റ് അവൾ കരികിലേക്ക് ചെന്നു. എന്നാൽ അതിനു മുമ്പായി തന്നെ അവൾ കഥകിനരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത്? ഇപ്പോഴതിന് സമയമില്ല. നമുക്ക് നാളെ കാണാം. ഓൾ റൈറ്റ്, ഞാൻ നാളെ കാലത്ത് 10 മണിക്ക് വിളിക്കാം. നമുക്ക് ആ ഏജൻറ്റിനെ കാണണം. നിന്റെ പിതാവിൻ്റെ കാര്യം എങ്ങനെ? ഞാൻ ചെന്ന് സംസാരിക്കണോ? ഇനിയും സമയം പാഴാക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതേപ്പറ്റി ആലോചിക്കാം. അവളുടെ അരികിലേക്ക് ചെന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ അവൾ കഥക് കടന്ന് പുറത്തേക്ക് പോയിരുന്നു. അവൾ ഉടനെ കാറിൽ കയറി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടു പോയി. തിടുക്കം പിടിച്ച ചിന്തകളുമായി ഹാരി അകത്ത് കയറി കഥകടച്ച് 2-3 കവൾ വിസ്കി ഇറക്കി. അവൾക്കിത് എന്തുപറ്റി? വിശ്വസിക്കാവുന്ന രീതിയിലായിരുന്നല്ലോ താൻ കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്, ഹാരി സ്വയം ചോദിച്ചു. അയാൾ ചെന്ന് കണ്ണാടിയിൽ നോക്കി. അതിൽ കണ്ട രൂപം അയാളെ അമ്പരപ്പിച്ചു. സാധാരണ കണ്ണാടികൾ കാണാറുള്ള മുഖമായിരുന്നില്ല അത്. കൺമിഴികൾ കുഴിയിലാണ്ട് പോയിരിക്കുന്നു. മുഖം പിളർത്തിരിക്കുന്നു. പേശികൾ തളർന്നിരിക്കുന്നു. പേടിച്ചിരണ്ടൊരു വ്യക്തിയുടെ മുഖമായിരുന്നു അയാൾക്ക് ആ കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞത്. അയാൾ കുളിച്ചു. കുളിച്ച ശേഷം വീണ്ടും കണ്ണാടിയിൽ നോക്കി. ഇപ്പോൾ പഴയ നിലയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. എങ്കിലും മുഖത്ത് നേരത്തെ കണ്ട ഭീതിക്ക് വളരെയൊന്നും മാറ്റമുണ്ടായിരുന്നില്ല. ഹേ വിഡ്ഡി, നീ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്താണ്? ഗ്ലോറിയെ ആരും കണ്ടെത്തില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ആ ബീച്ചിൽ മാസങ്ങളോളമായി ആരും പോകാറില്ലെന്ന് നീ നോക്കി മനസ്സിലാക്കിയതല്ലേ? അവളെ കണ്ടെത്തുന്നതുവരെ നീ സ്വതന്ത്രനാണെന്ന് നിനക്കാരെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? മനസാക്ഷി പറയുന്നത് ഹാരി ശ്രദ്ധാപൂർവം കേട്ടു. പെട്ടെന്ന് അയാളുടെ കാലുകൾക്ക് തളർവാദം പിടിപ്പെട്ടതായി തോന്നി. കടൽക്കരയിൽ വെച്ച് ഗ്ലോറിയും അയാളും തമ്മിൽ വഴക്കിട്ടത് പൊന്തക്കാട്ടിൽ മറഞ്ഞു നിന്ന് ആരോ കേട്ടിട്ടുണ്ട്. അയാൾ അവളെ കൊന്ന ശേഷം മറഞ്ഞു നിന്ന് ഗ്ലോറിയുടെ മൃതദേഹം അയാൾ മറവ് ചെയ്യുന്നത് നോക്കിക്കണ്ടിട്ടുണ്ട്. ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ കയറി പോലീസിന് വിവരം നൽകിയാൽ മാത്രം മതി. അടുത്ത ചില നിമിഷങ്ങളിൽ അവർ അവളെ കണ്ടെത്തും. അപകടത്തിലാകാൻ അത്രയും മതി. പെട്ടെന്ന് അയാൾ അതിനൊരു മാർഗം കണ്ടെത്തി. വേഗം ചെന്ന് ഗ്ലോറിയെ കുഴിയിൽ നിന്ന് മറ്റേതെങ്കിലും ഇടത്തു കൊണ്ടുപോയി കുഴിച്ചു മൂടുക. അങ്ങനെയായാൽ പോലീസിനത് കണ്ടുകിട്ടാതെ വരും. അപ്പോൾ ഫോണിൽ കിട്ടിയ വിവരം തെറ്റായിരുന്നുവെന്ന് അവർ കരുതും. ഗ്ലോറിയുടെ മൃതദേഹം മറ്റൊരു തവണ കൈകാര്യം ചെയ്യുക എന്നോർത്തപ്പോൾ അയാൾക്ക് മരവിപ്പ് അനുഭവപ്പെട്ടു. പക്ഷേ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ അതല്ലാതെ മാർഗമില്ല. നടുക്കത്തോടെയാണെങ്കിലും ചെന്ന് ഡ്രസ് എടുത്തിട്ടു. അടുത്ത 2 മണിക്കൂറിനകം ഇരുൾ പരക്കും. ആ സമയം ആരുടെയും കണ്ണിൽപ്പെടാതെ കാര്യം തീർക്കാം. അയാൾ തീർച്ചപ്പെടുത്തി. കുളിമുറിയിൽ നിന്ന് കിടപ്പറയിലേക്ക് വന്ന ഹാരി പെട്ടെന്ന് സ്തംഭിച്ചു നിന്നു. നാഡികളിലെ രക്തപ്രവാഹം നിലച്ചതുപോലെ, ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലച്ചതുപോലെ. ചുണ്ടുകൾക്കിടയിൽ എരിയുന്ന സിഗരറ്റുമായി ഒരു കസാരയിലിരിക്കുകയായിരുന്നു ബോർഗ്. സിരാജാലങ്ങളിലേറ്റ ആഘാതമായിരുന്നു ബോർഗിനെ കണ്ടപ്പോൾ ഹാരിക്ക് അനുഭവപ്പെട്ടത്. പാതി വാ പിളർന്ന നിലയിൽ ഒരു നിമിഷം അയാൾ അതേപടി നിലകൊണ്ടു. ഹാരിയുടെ കണ്ണുകളിലെ ഭയം കണ്ട ബോർഗിന് രസം തോന്നി. വിഷമേറിയൊരു പാമ്പാണ് ബോർഗ് എന്ന് ഹാരിക്കറിയാം. അയാളോട് നേരിടാൻ ഒരു തോക്ക് പോലും ആ സമയം കൈവശമില്ലെന്നോർത്ത് ഹാരി സ്വയം പഴിച്ചു. കൈയെത്താത്ത ദൂരത്തിൽ കാറിനകത്തായിരുന്നു അയാൾ തോക്ക് വെച്ചിരുന്നത്. ഹലോ ഗ്രീൻ, ഇനിയൊരു തവണ എന്നെ കണ്ടുമുട്ടേണ്ടി വരില്ലെന്ന് താങ്കൾ കരുതി അല്ലേ? ശരി, അവിടെ ഇരിക്കൂ, നമുക്കല്പം സംസാരിക്കാം. ഒരു രോഗിയെപ്പോലെ ഹാരി ചെന്ന് മെത്തയിലിരുന്ന് ബോർഗിനെ തന്നെ തുറച്ചു നോക്കി. ഹാരി ഒന്നും പറഞ്ഞില്ല. അഥവാ പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും വാ വരണ്ടു പോയിരിക്കുന്നതിനാൽ അതിന് കഴിഞ്ഞില്ല. ഒക്ലഹോമോ വിമാനത്താവളം തൊട്ടിങ്ങോട്ട് ഞാൻ താങ്കളുടെ പിറകെ തന്നെയുണ്ടായിരുന്നു. താങ്കളുടെ കൂട്ടുകാരിയെ എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? വല്ല വിധേനയും ഹാരി ചോദിച്ചു. ബോർഗ് മഞ്ഞളിച്ച പല്ലുകൾ കാട്ടി ചെന്നായെപ്പോലെ ഇളിച്ചു കാട്ടി. താങ്കൾ അടിയന്തരമായി വേണ്ട ഒന്ന് എനിക്ക് വിൽക്കാനുണ്ട്. ഹാരി അയാളെ തുറച്ചു നോക്കി. മനസ്സിലായില്ല. എൻ്റെ വശം കാറിൻ്റെ ആവശ്യത്തിനുപയോഗിക്കുന്ന അല്പം രക്തവും മുടിയിഴകളും പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൽ താങ്കളുടെ വ്യക്തമായ 2 വിരലടയാളങ്ങളും പതിഞ്ഞുകിടപ്പുണ്ട്. അതുകൊണ്ട് ആ ഉപകരണം വാങ്ങാൻ ചിലപ്പോൾ താങ്കൾ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നി. ഹാരി നിന്ന് വിയർക്കാൻ തുടങ്ങി.
അപ്പോൾ ഗ്ലോറിയെ കൊന്നത് അയാളാണെന്നർത്ഥം. ബോർഗിനെക്കുറിച്ച് ചിന്തിക്കാത്ത താൻ എന്തൊരു വിഡ്ഢിയായിരുന്നു. പക്ഷേ ഗ്ലോറിയെ വധിച്ച അയാൾ തന്നെ മാത്രം വിട്ടുനിർത്തിയത് എന്തിനായിരുന്നു? ഗ്ലോറിയുടെ മൃതദേഹം കുഴിച്ചു മൂടുമ്പോൾ വെടിവെച്ച് തന്നെയും കൊല്ലാൻ അയാൾക്കെളുപ്പമായിരുന്നില്ലേ? വെടിവെച്ചാൽ അവിടെ ആരും ആ ശബ്ദം കേൾക്കാനും ഉണ്ടായിരുന്നുമില്ല. ഹാരി ചിന്തിച്ചു. അപ്പോൾ അവളെ കൊന്നത് നിങ്ങളായിരുന്നു അല്ലേ? ബോർഗ് മനോഹരമായി പുഞ്ചിരിച്ചു. അതെ, ഇക്കാര്യം നമുക്ക് രണ്ടു പേർക്കും മാത്രമേ അറിയാവൂ. ആ ജഡം മാന്തി എടുത്താൽ പോലീസ് സംശയിക്കുന്നത് താങ്കളെയായിരിക്കും. അതിന് ആ ഉപകരണം അവരെ ഏൽപ്പിച്ചാൽ മാത്രം മതി. എന്താ, അത് വാങ്ങിയാൽ കൊള്ളാമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഹാരി ചിന്തിച്ചു. ആ തടിയിനെ പറ്റിച്ചെങ്കിൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാനാകൂ എന്നയാൾക്ക് മനസ്സിലായി. ശരി, ഞാനത് വാങ്ങാൻ തയ്യാറാണ്. താങ്കൾ അങ്ങനെ ചെയ്യൂ എന്ന് നേരത്തെ ഞാൻ ഊഹിച്ചിരുന്നു. നല്ലത്. അതിന് താങ്കൾ തരേണ്ട തുക കേവലം $50,000 മാത്രമാണ്. അത് തന്നേക്കൂ. ഇത് താങ്കൾക്കെടുക്കാം. ബീച്ചിൽ വെച്ച് അയാളെ കൊല്ലാൻ ബോർഗ് തയ്യാറാകാതിരുന്നതിൻ്റെ രഹസ്യം ഹാരിക്കിപ്പോൾ മനസ്സിലായി. കാരണം $50,000 അയാൾക്ക് ദിലാനിയെ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പക്കൽ $40,000 മാത്രമേ ഉള്ളൂ. അത്രയും ഞാൻ തരാം. ബോർഗ് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ദിലാനി തന്നേൽപ്പിച്ച തുക ഒരു പൈ കുറയാതെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം. അതിനെന്താ, താങ്കളുടെ കാമുകി ഒരു പണക്കാരിയല്ലേ, അവളിൽ നിന്ന് വാങ്ങൂ. എനിക്കവളോട് ചോദിക്കാൻ നിർവാഹമില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നാളെ രാത്രി വരെ ഞാൻ കാത്തിരിക്കും. അതിനു മുമ്പ് അത് തന്നില്ലെങ്കിൽ എന്റെ കൈവശമുള്ള ഉപകരണം ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. നാളെ രാത്രി, അതായത് 24 മണിക്കൂർ. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഉപായം കണ്ടുപിടിക്കാൻ തനിക്ക് അത്രയും സമയം മാത്രം മതി. ഹാരി ഓർത്തു. ശ്രമിച്ചു നോക്കട്ടെ, അതിനുശേഷം ആ ഉപകരണം താങ്കൾക്ക് ലഭിക്കും. അതിന് എന്താണൊരു ഉറപ്പ്? ദിലാനി താങ്കളെ വിശ്വസിച്ചിരുന്നതുപോലെ താങ്കൾക്ക് എന്നെയും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആ ഉപകരണം കയ്യിൽ കിട്ടുന്നതുവരെ തുക തരാൻ ഞാൻ തയ്യാറാകില്ല. ദാറ്റ്സ് ഓക്കെ. പണം കയ്യിൽ കിട്ടാതെ ഞാൻ ആ ഉപകരണം തരാനും തയ്യാറാവില്ല. ഇക്കാര്യത്തിൽ നാം തുല്യരായി. ഞാൻ പോകുന്നു. നാളെ രാത്രി ഞാനതുമായി തിരിച്ചിവിടെ തന്നെ വരും. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെയാണോ നാം സന്ധിക്കാൻ പോകുന്നത്? ബോർഗ് തലയാട്ടി. അല്ല, നിങ്ങൾ ആ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ ആ സ്ഥലത്ത്. അവിടെ വെച്ച് നമുക്ക് രണ്ടുപേരിൽ ആർക്കാരെ വേണമെങ്കിലും വഞ്ചിക്കാം. അത് കാണാനവിടെ ആരുമുണ്ടാകില്ലെന്ന് മാത്രം. അത് കേൾക്കുമ്പോൾ ഹാരിയിലുണ്ടായ വിളർച്ച ബോർഗ് ശ്രദ്ധിച്ചു. ഹാരി ഞെട്ടി. തന്നെ കൊല്ലുകയാണ് അയാളുടെ ലക്ഷ്യമെന്നും ബോധ്യമായി. താങ്കളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു വഞ്ചനയ്ക്കും ഞാൻ മുതിരില്ല. ഇതാ, ഇത് നോക്കൂ. ബോർഗ് പെട്ടെന്ന് വലത് കൈ ഉയർത്തി. ഹാരി അയാളുടെ ചലനം ശ്രദ്ധിച്ചു. തിരിച്ചറിയാനാവാത്ത വിധം പെട്ടെന്നായിരുന്നു അയാളുടെ നീക്കം. ആകാശത്തിൽ നിന്നെടുത്തതുപോലെ വലത് കൈയിൽ ഒരു തോക്ക്. കണ്ടില്ലേ, ഇതുപോലെ എൻ്റെ പക്കൽ പല തന്ത്രങ്ങളുമുണ്ട്. സമർത്ഥരെന്ന് വീമ്പിളക്കി വരുന്നവരോട് മാത്രമേ ഈ വക തന്ത്രങ്ങൾ ഞാൻ പ്രയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് സുഹൃത്തെ, കരുതലോടെ ഇരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും നന്ന്. നാളെ രാത്രി 10 മണിക്ക് പറഞ്ഞുറപ്പിച്ചതുപോലെ വന്നില്ലെങ്കിൽ ആ ഉപകരണം ഞാൻ പോലീസിലേൽപ്പിക്കുമെന്ന് ഓർമ്മയിരിക്കട്ടെ. അയാൾ തോക്ക് പോക്കറ്റിൽ വെച്ചു. മുറി തുറന്ന് പുറത്തേക്കിറങ്ങി എതിരിലെ ക്യാബിനിലേക്ക് ചെന്നു. ബോർഗ് പോയി കഴിഞ്ഞ ശേഷം ഹാരി ജനൽ കർട്ടൻ മൂടി മേശപ്പുറത്ത് വെച്ചിരുന്ന വിസ്കി കുപ്പിയെടുത്ത് കുറെ ഗ്ലാസിൽ പകർന്നു കുടിച്ച് ഒരു കസാരയിൽ ചെന്നിരുന്നു. ബോർഗിന്റെ ലക്ഷ്യമെന്തെന്ന് ഹാരിക്ക് മനസ്സിലായി. $50,000 കൈവശപ്പെടുത്തുക. അതിനുശേഷം ഹാരിയെ കൊല്ലുക. ഹാരിയെയും ഗ്ലോറിയെയും കൊലപ്പെടുത്തി കഴിഞ്ഞെന്നും 50,000 തിരിച്ചു കിട്ടിയെന്നും ദിലാനിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീണ്ടും അവിടെ ജോലിക്ക് ചേരുക. അയാൾ ആവശ്യപ്പെട്ട കാശ് കൊടുക്കാത്തിടത്തോളം താൻ സുരക്ഷിതരാണെന്ന് ഹാരിക്ക് ബോധ്യമായി. ഈ കുടുക്കിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബോർഗിനെ കൊല്ലണം. അതിനൊരുമ്പിടുന്നത് ഒന്നുകിൽ തുക നൽകുന്നതിന് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ അത് നൽകുന്നു എന്ന് ഭാവിക്കുമ്പോഴാകണം. തുക നൽകിക്കഴിഞ്ഞാൽ പിന്നെ ബോർഗിനെ കൈകാര്യം ചെയ്യുക ഒട്ടും എളുപ്പമല്ല. ഏറെ നേരം ഹാരി പല തന്ത്രങ്ങളും ആലോചിച്ചു നോക്കി. ഒരു തോക്കുപയോഗിച്ച് ബോർഗിനെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല.
മറിച്ച് അയാളെ പെട്ടെന്ന് പരിഭ്രമിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ചെയ്യണം. സ്ഥലകാല ബോധം വന്നപ്പോഴേക്കും നേരം നല്ലവണ്ണം ഇരുട്ടിയിരുന്നു. വാച്ചിൽ നോക്കി, സമയം 9. ലൈറ്റണച്ച് അയാൾ ചെനാലയ്ക്കരികിൽ ചെന്ന് ബോർഗിൻ്റെ ക്യാബിനിലേക്ക് നോക്കി. അവിടെ ഇരുട്ടാണെങ്കിലും പ്രക്ഷുബ്ധമായ മനസ്സുമായി അയാൾ ജനാലയ്ക്കിൽ നിന്നുകൊണ്ട് തൻ്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയാകുമെന്ന് ഹാരി കരുതി. ഏതായാലും തനിക്ക് ഗ്ലോറിയെ കുഴിയിൽ നിന്ന് പുറത്തെടുക്കേണ്ടി വന്നില്ല. ഇനി അതിന് ശ്രമിക്കുകയും വേണ്ട. താൻ പോകുന്നിടത്തേക്ക് ബോർഗും വന്നേക്കും, ഹാരി ഓർത്തു. അയാൾ പുറത്തേക്ക് ചെന്ന് കാറിൽ കയറി. അത് അല്പമകലെ സ്ഥിതി ചെയ്യുന്ന ഗ്യാരേജിൽ കയറ്റിയിട്ട ശേഷം അതിനകത്തെ ചെറിയ അറ തുറന്ന് അവിടെ വെച്ചിരുന്ന 45 തോക്കെടുത്ത് പോക്കറ്റിൽ വെച്ചു. ബോർഗ് അത് കാണാനിടയില്ലെന്നും അയാൾക്കറിയാമായിരുന്നു. കാർ ലൈറ്റണച്ച് ഗ്യാരേജിൻ്റെ കഥകടച്ച് പുറത്തേക്കിറങ്ങി എതിരെ കണ്ട റെസ്റ്റോറൻറ്റിലേക്ക് കയറി. പ്രകാശം പരന്നൊഴുകുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുന്ന തന്നെ ബോർഗ് കാണുന്നുണ്ടായിരിക്കുമെന്ന് ഹാരി വിശ്വസിച്ചു. 3-4 പേരൊഴികെ റെസ്റ്റോറൻറ്റ് മിക്കവാറും ഒഴിഞ്ഞുകിടന്നിരുന്നു. അവരാരും അയാളെ ഗൗനിച്ചിരുന്നില്ല. ഹാരി ഒരു മൂലയിലെ മേശയ്ക്ക് സമീപം ചെന്നിരുന്നു. അപ്പോൾ വളരെ അവശനെന്ന പോലെ ഒരു വെയിറ്റർ അയാളെ സമീപിച്ച് മെനു കാർഡ് നീട്ടി. അത് വാങ്ങി നോക്കി സ്റ്റിക്കിനും ഫ്രഞ്ച് രീതിയിൽ വറുത്ത ഉരുളൻകിഴങ്ങിനും സാലഡിനും ഓർഡർ നൽകി. വെയിറ്റർ അവിടെ നിന്ന് മടങ്ങാൻ ഭാവിക്കെ ഹാരി അയാളെ വിളിച്ചു. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. 2 $5 നോട്ടുകൾ അവൻ്റെ മുമ്പിൽ വെച്ച് ഹാരി പറഞ്ഞു. ശരി സർ, പറയൂ. ആരും കാണാതെ ഡോളർ നോട്ടുകൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് വെയിറ്റർ പറഞ്ഞു. ഞാൻ എന്തു വേണം? എനിക്ക് 5 മരക്കഷ്ണങ്ങൾ വേണം. അവയിൽ 3 12" 6" വലിപ്പത്തിലുള്ളവയും 2 3" 6" വലിപ്പത്തിലുള്ളവയുമായിരിക്കണം. എന്തു പറയുന്നു? ചെയ്യാമോ? വെയിറ്റർ അത് കേട്ട് അമ്പരന്നു. ഞങ്ങളുടെ ആശാരി പോയിട്ടില്ലെങ്കിൽ അയാളോട് പറഞ്ഞ് ഞാനത് ശരിപ്പെടുത്താമോ എന്ന് നോക്കാം. ഹാരി മറ്റൊരു $5 കൂടി അവന് നൽകി. ഇത് ആശാരിക്ക് നൽകൂ. അയാൾ എനിക്കിത് വെറുതെ ചെയ്തു തരേണ്ട കാര്യമില്ല. കൂടാതെ എനിക്ക് 1/2" വലിപ്പത്തിലുള്ള 12 ആണികളും ഒരു ചുറ്റികയും പലകപ്പാളികൾ കീറിയെടുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ വാളും ആവശ്യമുണ്ട്. ഒരു കിറുക്കനെയെന്ന പോലെ വെയിറ്റർ ഹാരിയെ നോക്കി. ആ ഉപകരണങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറയുകയാണോ? അല്ലല്ല, വാടകയ്ക്ക് കിട്ടിയാൽ മതി. ഞാൻ നാളെ തന്നെ തിരിച്ചു നൽകും. അപ്പോൾ താങ്കൾക്കാവശ്യം 12" 6" അളവുള്ള 3 മരക്കഷ്ണങ്ങളും 3" 6" അളവിലുള്ള 2 മരക്കഷ്ണങ്ങളും ഒരു ചുറ്റികയും 1/2" വലിപ്പത്തിലുള്ള 12 ആണികളും പലകകൾ കീറിയെടുക്കാനുള്ള ഒരു ചെറിയ വാളുമാണല്ലോ? വെയിറ്റർ ചോദിച്ചു. അതെ, ഒന്നുകൂടി. ഏതാണ്ട് 1 വലിപ്പം വരുന്ന പിത്തള വയറും വേണം. ശരി. വെയിറ്റർ പോയി. ഹാരി എതിരിലെ മുറിയിലിരിക്കുകയായിരുന്ന ഒരു കറുത്ത പെൺകുട്ടിയെ നോക്കി ചിന്തയിലാണ്ടു. അവൾ ഒരു മെലിഞ്ഞ മനുഷ്യനുമായി സംസാരിക്കുകയായിരുന്നു. ഹാരി അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ആ ദിശയിലേക്കുള്ള ഇമവെട്ടാതെയുള്ള അയാളുടെ നോട്ടം കണ്ട് ആ പെൺകുട്ടി കസാര നീക്കി അയാൾക്ക് പിന്തിരിഞ്ഞിരുന്നു. ഏതാണ്ട് 20 നിമിഷങ്ങൾക്ക് ശേഷം ഹാരി ഓർഡർ ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളുമായി വെയിറ്റർ മടങ്ങിവന്നു. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും സർ ആവശ്യപ്പെട്ട മരക്കഷ്ണങ്ങൾ തയ്യാറാക്കി തരാമെന്ന് ആശാരി സമ്മതിച്ചിട്ടുണ്ട്, ബെയറർ പറഞ്ഞു. ഞാൻ 376 നമ്പർ ക്യാബിനിലാണ് താമസം. ആ മരക്കഷ്ണങ്ങളും മറ്റേ വസ്തുക്കളും ഒരു ട്രേയിൽ വെച്ച് അതിനുമീതെ ഒരു വെള്ള തുണിയുമിട്ട് ഒരു കുപ്പി സ്കോച്ചുമായി ആ മുറിയിൽ നീ അത് കൊണ്ടുവരണം. എന്താ? കാര്യം മനസ്സിലായില്ലെങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ച് വെയിറ്റർ തിരിച്ചുപോയി. ഹാരി ഭക്ഷണം കഴിക്കാൻ തിടുക്കം കാണിച്ചില്ല. കൂടുതൽ ചിന്തിക്കുകയായിരുന്നു അയാളുടെ ആവശ്യം. നാളെ കാലത്ത് ആദ്യം ബാങ്കിൽ ചെന്ന് അവിടെയുള്ള തുക മുഴുവനും എടുക്കണം. അത് കഴിഞ്ഞ് മിസ് ഗ്രെയ്നോറിനോട് $10,000 കടം വാങ്ങണം. അവൾ തരുമോ എന്ന കാര്യം തീർപ്പായിട്ടില്ല. ഏതായാലും അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ബോർഗിൻ്റെ വിശ്വാസം നേടാൻ ആവശ്യമാണെന്ന് അയാൾ മനസ്സിലാക്കി. ഭക്ഷണം കഴിച്ച ശേഷം ഹാരി മുറിയിൽ ചെന്ന് ഒരു കസാരയിലിരുന്നു. 10 നിമിഷങ്ങൾക്ക് ശേഷം അയാളുടെ നിർദ്ദേശാനുസരണം ഒരു ട്രയിൽ ആവശ്യപ്പെട്ട പൊരുളുകൾ വെച്ച് അവ ഒരു വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ് മറ്റേ കയ്യിൽ ഒരു സ്കോച്ച് കുപ്പിയുമായി വെയിറ്റർ വന്നു. നന്ദി പറഞ്ഞ് വെയിറ്ററെ പറഞ്ഞുവിട്ട ശേഷം അയാൾ കഥ കടച്ച്
ട്രേയിൽ നിന്ന് മരക്കഷ്ണങ്ങൾ മേശപ്പുറത്ത് വെച്ച് അവ കൊണ്ട് മേലറ്റം തുറന്ന ഒരു പെട്ടി ഉണ്ടാക്കി. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് ആ പെട്ടിയിൽ വെച്ച ശേഷം അതിൻ്റെ ഒരറ്റത്തും നടുവിലും പെൻസിൽ കൊണ്ട് ഒരു അടയാളമിട്ടു. തോക്ക് പുറത്തെടുത്ത ശേഷം അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ സ്ക്രൂഡ്രൈവറും ചെറിയ വാളും ഉപയോഗിച്ച് ഒരു ദ്വാരമുണ്ടാക്കി അവ അടയ്ക്കാവുന്ന രീതിയിലാക്കിയെടുത്തു. വീണ്ടും തോക്കത്തിൽ തന്നെ വെച്ച് തൻ്റെ കണക്കുകൂട്ടൽ ശരിയാണോ എന്നൊത്തുനോക്കി. അറ്റത്തുണ്ടാക്കിയ ദ്വാരത്തിനകത്ത് തോക്കിൻ്റെ കുഴൽ കൃത്യമായി അടങ്ങി നിന്നു. നടുഭാഗത്തുണ്ടാക്കിയ ദ്വാരത്തിൽ കൂടി വിരൽ കടത്തിയാൽ തോക്കിൻ്റെ കാഞ്ചിയിൽ സ്പർശിക്കും. എല്ലാം തൃപ്തിപ്പെട്ട ശേഷം ഹാരി തോക്ക് പെട്ടിക്കടിയിൽ വെച്ചു. വെയിറ്റർ കൊണ്ടുവന്ന വയർ കൊണ്ട് അത് ബന്ധിച്ചു. ഇപ്പോൾ രണ്ട് കൈകൊണ്ടും പെട്ടി പിടിച്ചാൽ ചൂണ്ടുവിരലുപയോഗിച്ച് അതിനകത്തിരുന്ന തോക്കിൻ്റെ കാഞ്ചിയിൽ സ്പർശിക്കാം. അപ്രകാരം ഉറപ്പുവരുത്തിയ ശേഷം തോക്ക് പുറത്തെടുത്ത് എണ്ണയിട്ട് അതിൽ വെടിയുണ്ടകൾ നിറച്ചു. വീണ്ടും പെട്ടിയിൽ തന്നെ വെച്ച് പെട്ടിയുമായി അത് ഉറപ്പിച്ചു. പിന്നീട് പെട്ടി മേശ വലിപ്പിൽ വെച്ച് പൂട്ടി ഡ്രസ്സ് മാറി ലൈറ്റണച്ച് മെത്തയിൽ കയറിക്കിടന്നു. ഇരുട്ടിൽ കിടന്നുകൊണ്ട് അയാൾ തൻ്റെ പദ്ധതിയെക്കുറിച്ച് ഓർത്തു. ആ ഘട്ടത്തിൽ തനിക്ക് ധൈര്യം പകർന്നു തരാൻ ഗ്ലോറി ഉണ്ടായിരുന്നെങ്കിൽ എന്നയാൾ ആശിച്ചു. പറഞ്ഞതനുസരിച്ച് മിസ് ഗ്രെയ്നോറിനെ കാണേണ്ടത് എക്സൽ ഷിയർ ഹോട്ടലിൽ വെച്ചായിരുന്നു. കാർ പാർക്ക് ചെയ്ത് ഹാരി അങ്ങോട്ട് ചെന്നു. അതിനു മുമ്പ് തന്നെ അയാൾ ബാങ്കിൽ പോയി $30,000 ബെയറർ ബോണ്ടുകൾ ഉച്ചയാകുമ്പോഴേക്കും തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞ് $10,000 തുകയായി വാങ്ങി. അതൊരു ലെതർ കേസിൽ വെച്ച് ഒപ്പമെടുത്തു. എന്നിട്ട് ബാങ്കിൽ ചെന്ന് അപ്രകാരം ചെയ്യുന്നതിനിടയിൽ അയാൾ ബോർഗിനെ അവിടെ വെച്ച് കണ്ടു. മൊത്തം തുകയും എടുക്കുന്നതിനുള്ള ഫോറത്തിൽ ഒപ്പിടുന്നത് കണ്ട ശേഷമായിരുന്നു ബോർഗ് തിരിച്ചുപോയത്. പക്ഷേ അയാൾ പിന്നീട് എങ്ങോട്ട് പോയെന്ന് ഹാരിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അയാൾ വളരെ അകലെയൊന്നും പോയിരിക്കില്ലെന്നും പുറത്തെവിടെയെങ്കിലും മറിഞ്ഞിരുന്ന് തന്നെ ശ്രദ്ധിക്കുകയാകുമെന്നും അയാൾ വിശ്വസിച്ചു. ഒരു കാഡ്ലാക് കാർ അയാൾ നിന്ന വശത്തേക്ക് വരുന്നത് ഹാരി കണ്ടു. അത് മിസ് ഗ്രെയ്നോറിൻ്റെ കാർ തന്നെയായിരുന്നു. അവൾ തന്നെയായിരുന്നു ഡ്രൈവർ. കാർ അടുത്തു വന്നു നിന്നപ്പോൾ ഹാരി അതിൽ കയറിയിരുന്നു. അവളുടെ മുഖത്തെ പ്രക്ഷുബ്ധത അപ്പോഴും മാറിയിട്ടില്ലെന്ന് അയാൾ പെട്ടെന്ന് മനസ്സിലാക്കി. തലേ ദിവസം കണ്ട അതേ ഭാവം തന്നെയായിരുന്നു അവളിലപ്പോഴും. ഞാൻ താമസിച്ചില്ലല്ലോ. റോഡിലേക്ക് കാർ തിരിയുന്നതിനിടയിൽ അവൾ ചോദിച്ചു. സാരമില്ല, നമുക്ക് ഈ തിരക്കിനിടയിൽ നിന്ന് ഒഴിഞ്ഞ് മറ്റെവിടേക്കെങ്കിലും ചെല്ലാം. ഗോൾഫ് കോഴ്സിൽ ചെന്ന് ഭക്ഷണവും കഴിക്കാം. എന്താ? ശരി. പിന്നീട് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. വെസ്റ്റ്ഫ്ലാഗർ സ്ട്രീറ്റിലെത്താറായപ്പോൾ ഹാരി കണ്ണാടി വഴി പിറകോട്ട് നോക്കി. പിന്നാലെ ബോർഗ് വന്നുകൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടു. നീ അച്ഛനോട് സംസാരിച്ചോ? ഹാരി പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, അച്ഛനിന്ന് വളരെ തിരക്കിലായിരുന്നു. ഹാരിയുടെ മുഖത്ത് നോക്കാതെയായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. ഹാരി അസ്വസ്ഥനായി. അവളുടെ മനസ്സിലിരിപ്പെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. നിന്നെ കണ്ടാൽ ഇന്നലെ രാത്രി നീ തീരെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുമല്ലോ. ഇനിയും നിനക്കെന്താണൊരു വിഷമം? ഇതിനിടയിൽ അവർ ഗോൾഫ് കോഴ്സിലെത്തി. നമുക്ക് ടെറസിലേക്ക് പോകാം. കാർ പാർക്ക് ചെയ്ത ശേഷം അവൾ പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയ ഹാരി അകലേക്ക് നോക്കി. അവിടെയെങ്ങും ബോർഗിനെയോ അയാളുടെ കാറോ കണ്ടില്ല. രണ്ടുപേരും ടെറസിൽ ചെന്ന് ഒരൊഴിഞ്ഞ മേശക്കിരിപുറവും ഇരുന്നു. അവിടെ നാലോ അഞ്ചോ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെയിറ്റർ വന്നപ്പോൾ ഹാരി ഒരു ഡബിൾ വിസ്കിക്ക് ഓർഡർ നൽകി. മിസ് ഗ്രെയ്നോർ ഡ്രിങ്ക്സ് വേണ്ടെന്ന് പറഞ്ഞു. വിസ്കി കൊണ്ടുവരുന്നതുവരെ അവർ കാത്തിരുന്നു. വെയിറ്റർ പോയി കഴിഞ്ഞപ്പോൾ ഹാരി ചോദിച്ചു. നിന്റെ പിതാവിനോട് നാം ഉദ്ദേശിച്ച കാര്യം എന്നാണ് സംസാരിക്കാൻ പോകുന്നത്? തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മാറിൽ ഊക്കോടെ ഒരടിയേറ്റ പ്രതീതിയായിരുന്നു ഹാരിക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായത്. എന്തുകൊണ്ട്? നമ്മുടെ ലക്ഷ്യപ്രകാരം നീങ്ങാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ? എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറയുക എളുപ്പമാണ്. ഞാൻ നിന്നെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇത്രയേറെ നാം സംസാരിച്ച് തീരുമാനിച്ച ശേഷവും നീ ഇങ്ങനെ മാറാൻ കാരണം? ഞാൻ എന്ത് തീരുമാനമെടുത്താലും അത് നന്മയായി ഭവിക്കുമെന്ന് എൻ്റെ പിതാവിനറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിർവഹിക്കേണ്ടതിലേക്ക് എന്ത് സഹായം ചെയ്യാനും അദ്ദേഹം ഒരുക്കമാണ്. പക്ഷേ നമ്മുടെ പദ്ധതി വിജയിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല.
അതിനാൽ അതേപ്പറ്റി പിതാവിനോട് സംസാരിക്കാനും ഞാൻ ഒരുക്കമല്ല. അകലെ കണ്ണുകൾ നട്ടുകൊണ്ട് മിസ് ഗ്രെയ്നോർ ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഹാരിയുടെ രക്തത്തിന് ചൂടുപിടിച്ചു. ഇത് നല്ലൊരു ആദായമാർഗമാണെന്ന് നിനക്ക് തന്നെ ബോധ്യമായതല്ലേ? ഇപ്പോഴെന്താ ഇങ്ങനെ? അതിലുള്ള വിശ്വാസം ഇപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നത് താങ്കളായതുകൊണ്ട് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് അയാളുടെ നേർക്ക് നോക്കി അവൾ പറഞ്ഞു. ഹാരി ഓർത്തു, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? അവൾ തലകുലുക്കി. എന്ന് ഞാൻ പറഞ്ഞില്ല. സ്നേഹത്തെയും ബിസിനസ്സിനെയും തമ്മിൽ പൊരുത്തപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുതെന്ന് പലപ്പോഴും എൻ്റെ പിതാവ് എന്നോട് പറയാറുണ്ട്. അത് തികച്ചും ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഹാരി കൈവിരലുകൾ മുടിക്കുള്ളിലൂടെ ഓടിച്ചു. മിസ് ഗ്രെയ്നോറിന്റെ സഹായമില്ലാതെ തന്റെ പദ്ധതി നടപ്പാക്കാനാവില്ലെന്ന് അയാൾക്ക് നിശ്ചയമുണ്ട്. നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? താങ്കളെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടെന്താണ് മുഖ്യ കാരണം? എന്നോട് കാണിച്ച സ്നേഹത്തിൽ നിന്നും താങ്കൾ ഒരു അത്ഭുത മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി. താങ്കളോട് അടുപ്പം കാണിക്കാൻ എനിക്കുണ്ടായ പ്രേരണയും അതുതന്നെയായിരുന്നു. പിന്നീട് താങ്കളെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടുപിടിച്ചു. ഒന്ന്, പോലീസിനെ താങ്കൾ ഭയപ്പെടുന്നു. രണ്ട്, താങ്കൾ കള്ളം പറയുന്നു. അതിനാൽ വിശ്വാസയോഗ്യനല്ലാത്ത ഒരാളുമായി ഒരു തൊഴിലിലേർപ്പെടാൻ എനിക്ക് ധൈര്യം പോരാ. മേശപ്പുറത്തെ വിസ്കി കുപ്പിയിൽ മുറുക്കെ പിടിച്ച് അയാൾ ഒന്നു രണ്ട് ഇറക്ക് കുടിച്ചു. അത് ശരി, അപ്പോൾ ഞാനൊരു കള്ളനാണ്. നിനക്കെന്നെ വിശ്വസിക്കാൻ വയ്യ അല്ലേ? നോക്കൂ, നിന്നിൽ നിന്നും ഇത്തരത്തിലൊരു പ്രസ്താവന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്ലോറിയെ നിങ്ങൾ എന്തു ചെയ്തു? ശാന്തമായി അവൾ ചോദിച്ചു. എന്തു ചെയ്തെന്നോ? അതെ, അവളെ തീവണ്ടിയിൽ മെക്സിക്കോ സിറ്റിയിലേക്ക് അയച്ചതാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? ആ സഹോദരന്റെ മേൽവിലാസം എനിക്കൊന്ന് തരാമോ? അവളവിടെ എത്തിയോ ഇല്ലയോ എന്നറിയാനാണ്. ഓ, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഹാരി തൂവാലയെടുത്ത് മുഖമൊപ്പി. അയാൾ താമസിക്കുന്നത് എവിടെയാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അറിയേണ്ട കാര്യവുമില്ല. വണ്ടിയിൽ അവൾ ഇരിക്കുന്നത് താങ്കൾ കണ്ടിരുന്നു? ഉവ്. നോക്കൂ മിസ് ഗ്രെയ്നോർ. അല്ല, വണ്ടി എത്ര മണിക്കാണ് വിട്ടത്? താൻ അകപ്പെട്ട വലയെക്കുറിച്ച് അപ്പോൾ അയാൾ ബോധവാനായി. ഗ്ലോറി മെക്സിക്കോ സിറ്റിയിലേക്കാണ് പോയതെന്ന് പറയുമ്പോൾ വണ്ടിയുടെ കാര്യവും അത് പുറപ്പെടുന്ന കാര്യവും അറിഞ്ഞിരിക്കണമായിരുന്നു. കാലത്ത്? വീണ്ടും ഗ്ലാസിൽ കൈവച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ദൈവത്തെ ഓർത്ത് നീ ഇങ്ങനെ ഓരോന്ന്. വണ്ടി കാലത്താണെന്ന് തീർച്ചയുണ്ടല്ലോ. അയാൾ അവളെ നോക്കി. താനൊരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും അതിൽ നിന്ന് ഇനി രക്ഷപ്പെടുക എളുപ്പമല്ലെന്നും അയാൾക്കിപ്പോൾ ബോധ്യമായി. ഇനി പാതി സത്യം മാത്രം പുറത്താക്കി അവളെ വിശ്വസിപ്പിച്ച് രക്ഷപ്പെടുകയാണ് ഭംഗിയെന്നും തോന്നി. അതിനൊരു ശ്രമം നടത്തി നോക്കി. ഓൾ റൈറ്റ്, അവൾ മെക്സിക്കോ സിറ്റിയിലേക്ക് പോയിട്ടില്ല. നിനക്കിപ്പോൾ തൃപ്തിയായോ? കോപത്തോടെ ഹാരി ചോദിച്ചു. അവൾ പോയത് ന്യൂ ഓർലൈൻസിലേക്കായിരുന്നു. അവൾ ഹാരിയെ തുറിച്ചു നോക്കി. ആ നോട്ടത്തിൽ വെറുപ്പ് കലർന്നിരുന്നു. അപ്പോൾ താങ്കൾ എന്നോട് നുണ പറയുകയായിരുന്നു അല്ലേ? അതെ, യഥാർത്ഥ സംഭവം ഞാൻ പറയാം. കാര്യം അവളെ ആദ്യം അറിയിച്ചപ്പോൾ അവൾ എന്നെ വെറുത്തു. എന്നെ വിട്ടു പോകണമെങ്കിൽ $30,000 നൽകണമെന്നും ഇല്ലെങ്കിൽ നിന്റെ പിതാവിനെ സമീപിച്ച് അവളെന്റെ ഭാര്യയാണെന്ന് പറയുമെന്നും എന്നെ ഭീഷണിപ്പെടുത്തി. ആ തുക അവൾക്ക് കൊടുത്താൽ നിന്നോടൊപ്പം തുടങ്ങാമെന്ന് കരുതിയ പദ്ധതി മുടങ്ങും. അതിനാൽ ഗ്ലോറി എന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പോലീസിൽ പരാതി കൊടുക്കുമെന്ന് ഞാൻ അവളെയും ഭീഷണിപ്പെടുത്തി. അത് കുറുക്കിക്കൊണ്ടു. അവൾ വഴിക്ക് വന്നു. അങ്ങനെ $2,000 വാങ്ങി പുറപ്പെട്ടു പോകാൻ ഞാൻ അവളെ സമ്മതിപ്പിച്ചു. അപ്രകാരം ബസ്സിൽ അവൾ ന്യൂ ഓർലൈനിലേക്ക് ചെന്നു. ഞാൻ ഇങ്ങോട്ടും തിരിച്ചു. സംഭവം അങ്ങനെയായിരുന്നു. യാഥാർത്ഥ്യവും അതുതന്നെയാണ്. മിസ് ഗ്രെയ്നോർ അയാളെ തന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ഇക്കാര്യം എന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല? നിന്റെ മനസ്സിനെ വേവലാതിപ്പെടുത്തേണ്ടെന്ന് കരുതി. അപ്പോൾ അവൾ ന്യൂ ഓർലൈൻസിലാണ് ഉള്ളത് അല്ലേ? എന്നാണ് എന്റെ വിശ്വാസം. അങ്ങോട്ട് പോകുന്ന ബസ്സിലായിരുന്നു ഞാൻ അവളെ അയച്ചിരുന്നത്. പക്ഷേ പിന്നീട് അവൾ മനസ്സ് മാറ്റിയേക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് പോകട്ടെ, ഇനിയും അതേപ്പറ്റി സംസാരിച്ച് സമയം കളയണ്ട. നമുക്കിനി നമ്മെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അതിനുശേഷം നാം ഇട്ട പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കാം. വേണ്ട, എനിക്കതിന് നിർവാഹമില്ല. ഇപ്പോഴും
താങ്കളെ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് അത്തരമൊരു തൊഴിലിറങ്ങിത്തിരിക്കാൻ എനിക്ക് ധൈര്യവുമില്ല. അതേപോലെ താങ്കൾ പറയുന്നവ യാഥാർത്ഥ്യമാണെന്ന് തെളിയുന്നതുവരെ താങ്കളെ വിവാഹം കഴിക്കാനും ഞാൻ ഒരുക്കമല്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഹാരിക്ക് ദേഷ്യം വന്നു. ഞാൻ നിനക്ക് വാക്കു തരുന്നു. പിന്നെ എന്തിനാണ് ഈ ഭയം? വകതിരിവില്ലാത്ത ഒരു കുഞ്ഞിന് പോലും ആ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ കഴിയും. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് താങ്കൾക്കറിയാം. വിരലുകൾ മടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹാരി അവളെ തുറിച്ചു നോക്കി. ആ മുഖം വിയർത്തു പോയിരുന്നു. അത് സത്യമല്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് താങ്കൾക്കറിയാം. ഇല്ലില്ല, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. നീ എന്നെ വിശ്വസിക്കണം. ഞാൻ ഭയപ്പെടുന്നു, മിസ് ഗ്രെയ്നോർ തുറന്നു പറഞ്ഞു. അതിൻ്റെ ഒരാവശ്യവുമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓൾ റൈറ്റ്, ഒരു നിബന്ധനയിന്മേൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. താങ്കളുടെ വാക്കിൽ എനിക്ക് വിശ്വാസമില്ല. താങ്കൾ എൻ്റെ കൂടെ ന്യൂ ഓർലൈൻസിലേക്ക് വരണം. എനിക്കവളെ നേരിൽ കണ്ട് സംസാരിക്കണം. അതിനുശേഷം ഞാൻ വിശ്വസിക്കാം. അയാൾ മടിച്ചു. അവൾ അയാളുടെ പ്രതികരണം സൂക്ഷിച്ചു നോക്കി. പല സൂത്രങ്ങളും ഒന്നിന് പിറകെ ഒന്നായി ആലോചിക്കുകയായിരുന്നു ഹാരി. അയാളുടെ കണ്ണുകൾ അകലേക്ക് തിരിയുന്നത് അവൾ കണ്ടു. മിസ് ഗ്രെയ്നോർ എഴുന്നേറ്റു. ഓൾ റൈറ്റ് ഹാരി, ഇനിയും നാം തമ്മിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്ലോറിയെ കൂട്ടിവരൂ. അതിനുശേഷം മതി നമ്മുടെ അടുത്ത കൂടിക്കാഴ്ച. ഇനിയും അങ്ങനെയൊരു കൂടിക്കാഴ്ചയുണ്ടാകാൻ പോകുന്നില്ലെന്ന് അയാൾക്കിപ്പോൾ നിശ്ചയമായി. പാർക്കിംഗ് ഗ്രൗണ്ട് വരെ അയാൾ അവളെ പിന്തുടർന്നു ചെന്നു. കാറിനടുത്തെത്തി അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിച്ചു പോകാൻ ടാക്സി ഉപയോഗിച്ചോളൂ, അവൾ പറഞ്ഞു. അവളുടെ ചുണ്ടുകൾ അപ്പോൾ വിറകൊള്ളുന്നതും ആ കണ്ണുകൾ ഈർന്നണിയുന്നതും ഹാരി ശ്രദ്ധിച്ചു. ദാറ്റ്സ് ഓക്കെ, അയാൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എന്നോട് പൊറുക്കണം. എന്നാൽ നീ ധരിക്കുന്ന രീതിയിൽ യാതൊന്നും നടന്നിട്ടില്ല. നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നിന്നോടെനിക്ക് കളവ് പറയേണ്ടി വന്നു. ഞാൻ ചെയ്ത തെറ്റ് അതൊന്നു മാത്രമാണ്. ഇനിയും ആ യാഥാർത്ഥ്യം ഞാൻ മറച്ചുവെക്കുന്നില്ല. കാരണം നിന്നെ എനിക്ക് നഷ്ടപ്പെടുന്നതിന് തുല്യമായിരിക്കും അത്. ഗ്ലോറി മരിച്ചു. നീ സംശയിച്ചത് അതായിരുന്നില്ലേ? അവൾ അത് കേട്ട് സ്തംഭിച്ചു. തനിക്ക് ബോധക്ഷയം സംഭവിച്ചേക്കുമോ എന്ന് പോലും അവൾ ഭയപ്പെട്ടു. ഒരു കൂട്ടം കൊലപാതകങ്ങളുമായി എനിക്ക് ഇടപഴകേണ്ടി വന്നു. ഇടർച്ചയോടെ ഹാരി തുടർന്നു. അതിന് തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. ഞാനും ഗ്ലോറിയും ചേർന്ന് ഒരു കൊള്ള നടത്തി. നീ അത് പത്രങ്ങളിൽ വായിച്ചിരിക്കും. വിമാനത്തിൽ നിന്നും വൈരക്കല്ലുകൾ കവർച്ച ചെയ്തത് ഞാനായിരുന്നു. $50,000 എനിക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. ഞാൻ ആ കൊള്ള സംഘക്കാരെ വെട്ടിച്ച് ഇങ്ങു പോന്നു. എന്നാൽ അവരിലൊരാൾ വിടാതെ ഇപ്പോഴും എന്നെ പിന്തുടരുകയാണ്. കോളിയൂർ സിറ്റിക്കടുത്തുള്ള ബീച്ചിൽ വെച്ചായിരുന്നു ഗ്ലോറി കൊല്ലപ്പെട്ടത്. ആ കൃത്യം നിർവഹിച്ചത് എന്നെ പിന്തുടർന്ന വ്യക്തിയായിരുന്നു. അയാൾ അടുത്തതായി കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് എന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് അവനെയും വെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാനൊരു പക്ഷേ മരിച്ചു കഴിഞ്ഞിരിക്കും. അതിനു മുമ്പ് നിന്നെ ഞാൻ എൻ്റെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നു എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് സ്നേഹിച്ചത് നിന്നെയായിരുന്നു. ഇതിനു മുമ്പ് നാം അപരിചിതരായിരുന്നുവെങ്കിലും പരിചയപ്പെട്ട നാൾ തൊട്ട് നിന്റെ ഓർമ്മകൾ എന്നിൽ പച്ച പിടിച്ചു കിടക്കുന്നു. മതി, ഇനിയും അവയൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്രകാരം പറഞ്ഞ ശേഷം അവൾ കാറിൽ കയറി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ഹാരി പിന്നോക്കം മാറി നിന്നു. ഓക്കെ, ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നിന്നെ കൊണ്ടുവരേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു. ഒരു വാക്ക് പോലും പറയാതെ അവൾ കാർ ഓടിച്ചു പോയി. ജീവിതത്തിലെ വിലപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ കാർ പോയ ദിശയിലേക്ക് അയാൾ നോക്കി നിന്നു. ആ രംഗം വീക്ഷിച്ചുകൊണ്ട് ക്രൂരമായൊരു ചിരിയോടെ അകലെ കാറിലിരിക്കുകയായിരുന്നു ബോർഗ്. മിസ് ഗ്രെയ്നോർ പോയി കഴിഞ്ഞ ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ മടങ്ങിയ ഹാരി അവിടെ 2 മണി വരെ ഇരുന്നു. അതേവരെ വലിയൊരു വിങ്ങലായിരുന്നു മനസ്സിൽ. അവൾ അങ്ങനെ പോയതിൽ അയാൾക്ക് പരാതിയില്ല. അവൾ എടുക്കുന്ന തീരുമാനം ബുദ്ധിപരമാണ്. ഇത്തരത്തിലൊരു ഘട്ടത്തിൽ ബുദ്ധിമതിയായ ഒരാളെടുക്കുന്ന തീരുമാനം അങ്ങനെ തന്നെയായിരിക്കും. അവൾക്ക് അയാളോട് സ്നേഹമുണ്ടെന്ന് ഹാരിക്കറിയാം.
എന്നിരിക്കെ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ വിട്ടുപോവുക എളുപ്പമല്ല. അപ്പോഴായിരുന്നു ഗ്ലോറിയെക്കുറിച്ച് അയാൾക്ക് ഓർമ്മ വന്നത്. ഇത്തരത്തിലുള്ള എത്രയെത്ര ഘട്ടങ്ങളെ അവൾക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ വിലയേറിയ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തെന്ന് ഹാരിക്കിപ്പോൾ മനസ്സിലായി. ഗ്ലോറി മരിച്ചു. രാത്രിയാകുമ്പോഴേക്കും താനും മരിച്ചേക്കും. അയാൾ ഓർത്തു. അതിലയാൾക്ക് അത്ര ദുഃഖം തോന്നിയില്ല. എങ്കിലും ബോർഗിനെ ജീവനോടെ വിടാൻ അയാൾക്ക് മനസ്സു വന്നില്ല. ബോർഗിനെ കൊന്ന ശേഷം എന്തു ചെയ്യണം? എയർ ടാക്സി സർവീസ് നടത്താൻ നേരത്തെ എടുത്ത തീരുമാനം ഇനി നടപ്പില്ല. $50,000 കൈവശമുണ്ട്. അതുമായി യൂറോപ്പിലേക്ക് പോകാം. അവിടെ ചെന്നു കഴിഞ്ഞാൽ ബോർഗിന്റെ കൊലപാതകത്തിന് തന്നെ പിടികൂടാൻ ആരും വരില്ല. അവിടെ താൻ സുരക്ഷിതനാണ്. വെറുതെ ഇങ്ങനെ അതുമിതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അയാൾ ഓർത്തു. ബോർഗിനെ വധിച്ച ശേഷം ഇറങ്ങിത്തിരിക്കാമെങ്കിൽ ഇനിയും എത്രയോ പെൺകുട്ടികളുമായി പരിചയപ്പെടാനും അവരുടെയെല്ലാം പ്രീതി സമ്പാദിക്കാനും തനിക്ക് കഴിയും. അയാൾ എഴുന്നേറ്റ് ചെന്ന് ഒരു ടാക്സി വിളിച്ചു. അതിൽ കയറി ഡ്രൈവറോട് ബാങ്കിലേക്ക് ചെല്ലാൻ നിർദ്ദേശം നൽകി. അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ബോർഗും ആ കാറിന്റെ പിറകെ ചെന്നു. നഗരത്തിലെത്തിയപ്പോൾ ടാക്സി നിൽക്കുന്നതും ഹാരി അതിൽ നിന്നിറങ്ങി ബാങ്കിൽ ചെന്ന് ഒരു സൂട്ട് കേസുമായി തിരിച്ചു വരുന്നതും അതിനുശേഷം ഡ്രൈവറോട് എന്തോ പറഞ്ഞ് കാലിഫോർണിയൻ ബാങ്കിലേക്ക് നടന്നു ചെല്ലുന്നതും അയാൾക്ക് പിറകെ സാവധാനം നീങ്ങിച്ചെന്ന് ടാക്സി ബാങ്കിന് സമീപം നിർത്തുന്നതും അയാൾ കണ്ടു. ബോർഗ് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഹാരിക്കറിയാമായിരുന്നു. മിസ് ഗ്രെയ്നൂറിൽ നിന്നും $10,000 കിട്ടാതിരുന്നതിനാൽ കാലിഫോർണിയൻ ബാങ്കിൽ നിന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന 10,000 എടുക്കാൻ പോവുകയാണെന്ന് അയാളെ അറിയിക്കാനെന്ന വ്യാജേനിയായിരുന്നു ഹാരി അങ്ങോട്ട് ചെന്നത്. താൻ ബാങ്കിൽ ഏറെ നേരമായി നിൽക്കുന്നുവെന്നും ബോർഗിൽ അത് സംശയം സൃഷ്ടിക്കുമെന്നതിനാൽ അയാൾ വേഗം പുറത്തേക്ക് കടന്നു. തന്നെ കാത്തുനിന്ന് ടാക്സിയിൽ കയറി കാർ പാർക്ക് ചെയ്ത് ഇടത്തേക്ക് വന്നിറങ്ങി. ആ സമയമെല്ലാം ബോർഗ് അയാളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ടാക്സിക്കാരന് കൂലി കൊടുക്കുമ്പോൾ ബോർഗ് അവിടെ എത്തി. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ടാക്സി അവിടെ നിന്ന് പോകുന്നതുവരെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. താങ്കൾ വളരെ തിരക്കിലാണല്ലോ, ടാക്സി പോയപ്പോൾ ബോർഗ് പറഞ്ഞു. അതെ. ബ്രീഫ് കേസിൽ പിടുത്തം മുറുക്കിക്കൊണ്ട് ഹാരി പറഞ്ഞു. തുക കിട്ടിയോ? ബ്രീഫ് കേസ് നോക്കി ബോർഗ് ചോദിച്ചു. ഉവ്. അവൾ തുക തരാൻ തയ്യാറായോ? ഉവ്. താങ്കളിപ്പോൾ ഇറങ്ങി വന്ന ആ ബാങ്കിലായിരുന്നോ അവളുടെ അക്കൗണ്ട്? അതെ. ബോർഗ് തലയാട്ടി. അയാൾ ആ മറുപടിയിൽ തൃപ്തിപ്പെട്ടുവെന്ന് ഹാരിക്ക് ബോധ്യമായി. പക്ഷേ അവളുടെ മുഖത്ത് വളരെയൊന്നും ഉത്സാഹം കണ്ടിരുന്നില്ലല്ലോ. സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വരുന്നത് ആർക്കായാലും സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ലല്ലോ. ശരി, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ രാത്രി 10 മണിക്ക് കാണാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എന്നോടെന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് കളയാമെന്ന് കരുതിയേക്കരുത്. അത് താങ്കൾക്കും ബാധകമാണല്ലോ. കാറിൽ കയറുമ്പോൾ ഹാരി തിരിച്ചടിച്ചു. ബോർഗ് പുറപ്പെട്ടു പോയി. ഹോട്ടലിലെത്തിയ ഹാരി ബ്രീഫ് കേസ് ഹോട്ടലുടമയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് തിരിഞ്ഞു നടക്കവേ ബോർഗിന്റെ മുറിക്ക് സമീപം അയാളുടെ കാർ കണ്ടു. ആ മുറിയിൽ പതുങ്ങി നിന്നുകൊണ്ട് ബോർഗ് എന്ന കൊലപാതകി തന്നെ ശ്രദ്ധിക്കുകയായിരിക്കുമെന്ന് ഹാരി മനസ്സിലാക്കി. മുറിയിലെത്തി കഥകടച്ച് പൂട്ടിയ ശേഷം ഹാരി മേശവലിപ്പ് തുറന്ന് തോക്ക് വെച്ച ശേഷം പെട്ടിയെടുത്തു നോക്കി. പിന്നീട് അതതിന്റെ സ്ഥാനത്ത് തന്നെ വെച്ച് നീന്തൽ ഡ്രസ്സിൽ ബീച്ചിലേക്ക് ചെന്നു. ഏതാണ്ട് 2 മണിക്കൂർ ബീച്ചിൽ കഴിച്ചു. മടക്കത്തിൽ ഒരു റെസ്റ്റോറന്റിൽ കയറി ഡ്രിങ്ക്സ് കഴിക്കാനും പത്രം നോക്കാനും അരമണിക്കൂർ ചെലവഴിച്ച് ഏതാണ്ട് 7 മണിയോടുകൂടി ഹോട്ടലിൽ തിരിച്ചെത്തി. ബോർഗിന്റെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചുവന്ന് ഹോട്ടൽ ഉടമയിൽ നിന്ന് ബ്രീഫ് കേസ് തിരിച്ചു വാങ്ങി. അപ്പോഴേക്കും സമയം 8:30 മുറിയിൽ ചെന്ന് കതക് പൂട്ടി ജനാല കർട്ടനുകൾ മൂടിയ ശേഷം അയാൾ മേശവലിപ്പിൽ നിന്ന് തോക്ക് വെച്ച പെട്ടി പുറത്തേക്ക് എടുത്തു. അത് കണ്ടതോടെ അയാൾക്ക് അടിവയറ്റിൽ ഒരു പ്രകമ്പനമുണ്ടായി. അടുത്ത 2 മണിക്കൂറിനകം സംഭവിക്കാനിരിക്കുന്ന കാര്യമോർത്തപ്പോൾ അതേവരെ സ്വസ്ഥമായിരുന്ന അയാളുടെ മനസ്സിന് ചാഞ്ചല്യമേർപ്പെട്ടു. തന്നെ കാത്ത് ബീച്ചിൽ ബോർഗിരിപ്പുണ്ടാകും. കാര്യങ്ങളെല്ലാം ബോർഗിനനുകൂലമാണ്. എന്നിരിക്കലും ഹാരിക്ക് അനുകൂലമായിട്ടുള്ളത് അയാളുടെ കുശാഗ്ര ബുദ്ധിയിൽ തോന്നിയ ആയുധം മാത്രമാണ്. ഒന്നുകിൽ ബോർഗ് മരിക്കും, അല്ലെങ്കിൽ താൻ. രണ്ടിലൊന്ന് തീർച്ചയാണ്. താൻ
തുക കൊണ്ടുവന്നിരിക്കുന്ന വിവരം ബോധ്യമാകുന്നതുവരെ അയാൾ തന്നെ വധിക്കാൻ ഒരുമ്പിടില്ലെന്നുള്ള വിശ്വാസവും ഹാരിക്കുണ്ടായിരുന്നു. അയാൾ അല്പം കൂടി ഡ്രിങ്ക്സ് കഴിച്ചു. ചഞ്ചലപ്പെട്ട മനസ്സിലും അതാശ്വാസം പകർന്നു. അതിനുശേഷം മടക്കത്തിൽ വാങ്ങിയ പത്രം രണ്ടായി കീറി രണ്ട് പാഡുകളുണ്ടാക്കി. അവ പെട്ടിയിലെ തോക്കിന്റെ ഇരുവശങ്ങളിലും ഉറപ്പിച്ചു വെച്ചു. പിന്നീട് ബ്രീഫ് കേസ് തുറന്ന് $100 ഒരു കെട്ട് പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം തോക്കിന്റെ ബാരലിനും അതിനിടയിലെ ദ്വാരത്തിനും വിലങ്ങനെ വെച്ചു. ബാക്കിയുള്ളവ പെട്ടിയിൽ തോക്കിന് മുകളിൽ നിറച്ച് അടുക്കി വെച്ച് ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് വലിച്ചു മുറുക്കി. അതിനുശേഷം അല്പം വിട്ടുമാറി നിന്ന് ആ പാക്കറ്റിലേക്ക് നോക്കി. $100 കൊണ്ട് നിറച്ച ഒരു പെട്ടിയാണതെന്നെ ഒറ്റ നോട്ടത്തിൽ തോന്നുമായിരുന്നുള്ളൂ. ഒരിക്കൽ കൂടി വിരൽ അടിയിലെ ദ്വാരത്തിലൂടെ കടത്തി കാഞ്ചി സ്പർശിക്കാമോ എന്ന് പരിശോധിച്ച് തൃപ്തിപ്പെട്ടു. പിന്നീട് ബ്രീഫ് കേസ് അടച്ചു. അതെന്ത് ചെയ്യണമെന്നായി അയാളുടെ അടുത്ത ചിന്ത. ഒപ്പം കൊണ്ടുപോയാൽ ബോർഗ് സംശയിക്കും. ഹോട്ടൽ ഉടമയെ ഏൽപ്പിച്ചാൽ ബോർഗ് ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ വഞ്ചിക്കാൻ പ്ലാൻ ഇടുകയാണെന്ന് ഊഹിക്കും. അതിനാൽ ബ്രീഫ് കേസ് മെത്തുയർത്തി അതിനടിയിൽ വെച്ചു. ഇപ്പോൾ പുറപ്പെടേണ്ട സമയമായി. പാക്കറ്റ് കയ്യിലെടുത്ത് മുറിക്ക് വെളിയിൽ വന്ന് അത് പൂട്ടി. പിന്നീട് കാറിൽ ഹൈവേ നമ്പർ 27 ബീച്ചിലേക്ക് യാത്ര തിരിച്ചു. കൂട്ടുകാർ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം മലയാളം യൂട്യൂബ് ചാനൽ. ഗ്ലോറിയും അയാളും തർക്കിച്ചു നിന്നിടത്തുകൂടി കാർ കടന്നുപോയപ്പോൾ വാച്ചിൽ സമയം 9:20 കാണിച്ചു. ഗ്ലോറി ഉണ്ടായിരുന്നെങ്കിൽ ബോർഗിനെ നേരിടാൻ അവളും വരുമായിരുന്നെന്ന് ഹാരി വിശ്വസിച്ചു. ഗ്ലോറി ഉപേക്ഷിച്ചിടത്തെത്തി കാർ പൊന്തക്കാടിന്റെ മറവിൽ നിർത്തി അയാൾ ലൈറ്റ് അണച്ചു. അപ്പോൾ സമയം 10:05. നിലാവൊളിയിൽ കടൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടെയെങ്ങും ബോർഗ് ഉള്ളതായി കണ്ടില്ല. ഹാരി കാറിൽ നിന്നിറങ്ങി പെട്ടി കയ്യിലെടുത്ത് മുമ്പോട്ട് നടന്നു. മുമ്പിൽ ഗ്ലോറിയെ മറവ് ചെയ്തെടുത്ത് ചിതറിയിട്ട കക്കകൾ അയാൾ കണ്ടു. അത് കണ്ടപ്പോൾ ഹാരിക്ക് ശരീരത്തിൽ കുളിർ കോരുന്ന ഒരു പ്രതീതിയുണ്ടായി. കാതോർത്ത് നിൽക്കെ നേരിയൊരു ശബ്ദം അയാൾ കേട്ടു. ആ കേട്ടത് ശരിയാണോ എന്ന് പോലും അയാൾക്ക് സംശയമുണ്ടായിരുന്നു. നട്ടലിൽ കൂടി തണുത്ത വിരലുകൾ അരിച്ചരിച്ച് മുകളിലേക്ക് കയറുന്നതുപോലെ അയാൾക്ക് തോന്നി. ഹാരി സാവധാനം തല പിറകോട്ട് തിരിച്ചു നോക്കി. അയാളുടെ ഹൃദയമിടിപ്പ് ഏറിക്കൊണ്ടിരുന്നു. ഏതാണ്ട് 10 ഒരു മരത്തിൽ ചാരി നിൽക്കിയായിരുന്ന ബോർഗിനെ കണ്ട് അയാൾ അറിയാതൊന്നു ഞെട്ടി. തുക കൊണ്ടുവന്നോ? ബോർഗ് കുതിരയുടെ സ്വരത്തിൽ ചോദിച്ചു. ഉവ്, ആ ഉപകരണം എവിടെ? ഞാനും അത് കൊണ്ടുവന്നിട്ടുണ്ട്. നിഴലിൽ നിന്ന് 2 മുമ്പോട്ട് വന്നുകൊണ്ട് അയാൾ പറഞ്ഞു. നിലാവൊളിയിൽ അയാളുടെ കയ്യിലിരിക്കുന്ന തോക്ക് ഹാരി കണ്ടു. യാതൊരു തന്ത്രവും പ്രയോഗിക്കാതെ തുക എന്നെ കാണിക്കൂ. തന്റെ തന്ത്രം നടപ്പാവുക തന്നെ ചെയ്യും, ഹാരി ഉള്ളിലോർത്തു. അയാളുടെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. അതിനാൽ ശ്വസിക്കാൻ പോലും അയാൾ പാടുപെട്ടു. ഇതാ എന്ന് പറഞ്ഞ് പെട്ടി ഹാരി തന്റെ വലത് കൈയിലേക്ക് മാറ്റി. ഒപ്പം ചൂണ്ടുവിരൽ അടിയിലെ ദ്വാരത്തിൽ കൂടി പെട്ടിക്കകത്ത് വെച്ചിരുന്ന കാഞ്ചിയിൽ വെച്ചു. ബോർഗ് പെട്ടെന്ന് ശക്തിയേറിയ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു. അതിൽ കണ്ണുകൾ മഞ്ഞളിച്ചു പോയെങ്കിലും നോട്ടം പിൻവലിയാതെ ഹാരി കരുതലോടെയിരുന്നു. തുക കാണട്ടെ, ബോർഗ് പറഞ്ഞു. ഹാരി ബോർഗിനെ അഭിമുഖീകരിച്ചു. പെട്ടിക്കകത്തെ തോക്കിന്റെ കുഴലുള്ള വശം അയാൾ ബോർഗിന്റെ നേരെ തിരിച്ചു. ബോർഗിന്റെ ഫ്ലാഷ് ലൈറ്റ് പെട്ടിയിൽ നേരിട്ട് പതിഞ്ഞു. ആ പെട്ടിയെക്കുറിച്ച് അയാൾ സംശയിച്ചിരിക്കുന്നുവെന്ന് ഹാരി പെട്ടെന്ന് മനസ്സിലാക്കി. ആരൊറ്റ നിമിഷത്തിൽ ഹാരിയുടെ വിരൽ തോക്കിന്റെ കാഞ്ചി വലിച്ചു. വെടിപൊട്ടി. അതേസമയം ബോർഗിന്റെ തോക്കും തീയുണ്ടകൾ തുപ്പി. 2 ഒരേ സമയത്തായിരുന്നു വെടിവെച്ചത്. ഹാരിയുടെ വെടിയുണ്ടകൾ ബോർഗിന്റെ ഹൃദയത്തിന്റെ കീഴ്വശം തറഞ്ഞു കയറി. അയാൾ സാവധാനം കുനിഞ്ഞുകൊണ്ടിരുന്നു. ഹാരി വെടിവെച്ചതും അയാളുടെ കൈയിൽ നിന്ന് പെട്ടി താഴെ വീണു. വലത് കൈയിൽ വല്ലാത്ത വേദന അയാൾക്ക് അനുഭവപ്പെട്ടു. താഴെ ചേതനയേറ്റ് വീണുകിടക്കുന്ന ബോർഗിനെ ഹാരി നോക്കി. അയാൾക്ക് സമീപം കിടക്കുന്ന ഫ്ലാഷ് ലൈറ്റ് കയ്യിലെടുത്ത് അയാളുടെ മുഖത്തേക്ക് അടിച്ചു നോക്കി. ആ സമയമത്രയും അയാളുടെ വിരൽ തുമ്പിൽ കൂടി രക്തം ഊർന്നുപോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ തലകറക്കം അനുഭവപ്പെട്ടു. വലത്തേ കൈയുടെ മാംസളമായ ഭാഗത്താണ് വെടിയേറ്റിരിക്കുന്നതെന്ന് ഹാരി മനസ്സിലാക്കി. തൂവാലയെടുത്ത് അതിന്റെ ഒരറ്റം കടിച്ചു പിടിച്ച്
മറ്റേ അറ്റം ഇടത്തെ കയ്യിലും പിടിച്ചുകൊണ്ടയാൾ വെടിയേറ്റ ഭാഗം വരിഞ്ഞുകെട്ടി മണലിലിരുന്നു. പിന്നീട് തല ഇടത്തെ കയ്യിൽ ചാരി വെച്ച് കിടന്ന് ഏറെ നേരം വിശ്രമിച്ചു. ഏതായാലും ബോർഗിനെ താൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഹാരി തൃപ്തിപ്പെട്ടു. അയാൾ ഉപകരണം കൊണ്ടുവന്നിരിക്കുമോ? ഇല്ലെന്ന് തന്നെ അയാൾ വിശ്വസിച്ചു. എങ്കിലും അത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. എഴുന്നേറ്റ് ചെന്ന് ബോർഗിന്റെ ശരീരത്തിലുടനീളം ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ച് പരിശോധിച്ചു നോക്കി. പക്ഷേ അതെവിടെയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബോർഗിന്റെ കാറിൽ ചെന്ന് നോക്കി. അവിടെയും അത് കണ്ടില്ല. അപ്പോൾ ബോർഗ് അത് പോലീസിൽ ഏൽപ്പിച്ചിരിക്കുമോ? അങ്ങനെ വരില്ല. ഒരുപക്ഷേ മുറിയിലുണ്ടായിരിക്കും. അവിടെ ചെന്ന് നോക്കുക തന്നെ. അയാൾ റോഡിലേക്ക് നടന്നു. അതിനിടയിൽ ഗ്ലോറിയെ കുഴിച്ചുമൂടിയിടത്തേക്ക് അറിയാതെ കണ്ണുകൾ തിരിഞ്ഞു. ഗ്ലോറി, ഞാൻ പോകുന്നു. നിന്നെവിടെ തനിച്ചാക്കി പോകാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം? അതല്ലാതെ മറ്റു മാർഗമില്ല. ക്ലബിലേക്കുള്ള മടക്കയാത്ര ഹാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയതായിരുന്നു. ഹൈറോഡിലെത്തിയപ്പോൾ കൈക്ക് തീ പിടിച്ച പോലെ എരിച്ചൽ അനുഭവപ്പെട്ടു. എങ്കിലും ബോർഗിന്റെ ക്യാബിനിൽ ചെന്ന് താൻ അന്വേഷിക്കുന്ന ഉപകരണം കണ്ടുപിടിക്കണമെന്ന ദൃഢമായ തീരുമാനത്തോടെ സാവധാനമയാൾ കാർ ഡ്രൈവ് ചെയ്തു. അപ്പോൾ കൈക്ക് വെടിവെച്ച് രക്തമൊലിപ്പിക്കുന്ന നിലയിൽ വഴിയിലേക്ക് തള്ളിയിട്ട ജോയിയെക്കുറിച്ച് അയാൾ ഓർത്തു. എന്തുമാത്രം വേദന സഹിച്ചായിരിക്കും അയാൾ മരിച്ചിരിക്കുക. മണിക്കൂറിൽ 20 കിലോമീറ്ററിലേറെ വേഗതയിൽ ഓടിച്ചാൽ തനിക്ക് ബോധക്ഷയമുണ്ടാകുമെന്ന് പോലും ഹാരിക്ക് തോന്നി. പിറകെ അനേക വാഹനങ്ങളുടെ വെളിച്ചം. ചിലത് ഹോൺ അടിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഹാരിയുടെ കാർ ട്രാഫിക്കിനിടയിൽ വളയുകയും പുളയുകയും ചെയ്തുകൊണ്ടിരുന്നു. മറ്റ് വാഹനങ്ങളിലെ ഡ്രൈവർമാർ അയാളെ നോക്കി. ചിലർ പല്ലുകടിച്ചു, ശപിച്ചു. മറ്റു ചിലർ ഉറക്കെ തെറികൾ പറഞ്ഞു. ആ കനത്ത ട്രാഫിക്കിലൂടെ അപകടമുണ്ടാക്കാതെ താൻ ഡ്രൈവ് ചെയ്തത് എങ്ങനെയെന്ന് അയാൾ തന്നെ അതിശയിച്ചു. ഒരു തവണ മിക്കവാറും ബോധക്ഷയം സംഭവിച്ചേക്കുമെന്ന് പോലും അയാൾക്ക് തോന്നി. അകലെ ഹോട്ടലിലെ ലൈറ്റ് തെളിഞ്ഞു കണ്ടു തുടങ്ങിയതോടെ ഹാരിക്ക് ആശ്വാസമായി. അവസാനം കാർ ഹോട്ടലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. എഞ്ചിൻ നിർത്തിയ ശേഷം അല്പസമയം അതിനകത്തിരുന്നു. പുറത്തേക്കിറങ്ങാൻ ശക്തി സംഭരിച്ചു. കതക് തുറന്ന് പുറത്തേക്കിറങ്ങി വളരെ അവശതയോടെ ബോർഗിന്റെ ക്യാബിനിലെത്തി. അയാൾക്ക് ആശ്ചര്യമുണ്ടാകുമാറ് മുറിയുടെ കതക് പിടിച്ച് തിരിച്ചപ്പോൾ തന്നെ അത് തുറക്കപ്പെട്ടു. ഇരുൾ നിറഞ്ഞ മുറിയിൽ കയറി അയാൾ സ്വിച്ച് കണ്ടെത്തി ലൈറ്റ് തെളിയിച്ചു. ആ പ്രകാശത്തിൽ മുറിയാകെ ഒരു നിരീക്ഷണം നടത്തി. അവിടെ ഒരു സ്റ്റൂളിന്മേൽ തവിട്ട് നിറത്തിലുള്ള കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു വസ്തു കണ്ടു. അത് ചെന്ന് കയ്യിലെടുത്തു. അതിന്റെ ആകൃതിയിൽ നിന്നും ഭാരത്തിൽ നിന്നും താൻ അന്വേഷിക്കുന്ന ഉപകരണം അതുതന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആ ചുണ്ടുകളിൽ ഒരു നേർത്ത ചിരി പടർന്നു. കയ്യിലെ വേദന പൂർവാധികം കൂടുതൽ അനുഭവപ്പെടാൻ തുടങ്ങി. മുറിയാകെ കറങ്ങുന്നതായി തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ ഒരു മേശപ്പുറത്തേക്ക് അയാൾ കുനിഞ്ഞു നിന്നു. വേദന അല്പം കുറഞ്ഞു കിട്ടിയപ്പോൾ സ്വന്തം മുറിയിലേക്ക് പോകാമെന്നും അന്ന് രാത്രി അവിടെ വിശ്രമിച്ച് അടുത്ത ദിവസം ബോർഗിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിന് മുമ്പ് അകലേക്കുള്ള തന്റെ പ്രയാണം ആരംഭിച്ചു തുടങ്ങണമെന്നും അയാൾ തീരുമാനിച്ചു. പിന്നീട് കുളിമുറിയിലേക്ക് ചെന്ന് ടബിലെ വെള്ളം കൊണ്ട് മുഖം കഴുകി. കുറെ തണുത്ത വെള്ളം ദാഹം തീരുവോളം കുടിച്ചു. ഇപ്പോൾ മുറിയിലേക്ക് പോകാൻ തനിക്ക് പ്രയാസമില്ലെന്ന് അയാൾക്ക് തോന്നി. അപ്രകാരം പൊതിക്കെട്ടുമായി മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ലൈറ്റ് പുറത്തുനിന്നുകൊണ്ട് കെടുത്തി കതകടച്ചു. തണുത്ത കാറ്റടിക്കുന്ന പുറത്തേക്കിറങ്ങി അയാൾ ചുറ്റും നോക്കി. വൃത്താകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മുറികൾ. എന്തോ എവിടെയോ കുഴപ്പമുണ്ട്. എങ്ങും ആരുമില്ല. എല്ലാവരും ഇതെവിടെ പോയി? താൻ ബോർഗിനെ കാണാൻ പോകുമ്പോൾ അവിടെ എത്രമാത്രം വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ അവയ്ക്കെല്ലാം എന്തുപറ്റി? എങ്ങും നിശബ്ദത. ആരും എവിടെയുമില്ല. സ്വബുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് പതുക്കെ നടന്ന് അയാൾ മുറിക്കരികിലെത്തി. പോക്കറ്റിൽ തപ്പി താക്കോൽ കണ്ടെടുത്ത് കതക് തുറന്ന് ഇരുൾ നിറഞ്ഞ മുറിയിൽ കയറി. ലൈറ്റിടാൻ സ്വിച്ച് വരുത്തിയപ്പോൾ ആ മുറിയിൽ അയാൾ തനിച്ചല്ലെന്ന് തോന്നി. ഇരുട്ടിലാരോ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി. ഭയം അയാളെ അടിമപ്പെടുത്തി. ചുമരിൽ ചാരി നിന്ന് കയ്യിലെ പൊതിക്കെട്ടിൽ അയാൾ അമർത്തിപ്പിടിച്ച് ആ കൈ പൊക്കി മറ്റേ കൈ കൊണ്ട് സ്വിച്ചമർത്തി. മുറിയിൽ പ്രകാശം പരന്നു. അവിടെ മെത്തയിൽ ഇരിക്കുന്നത് കണ്ട് ഹാരി ഞെട്ടിവറച്ചു. ഒരു നിമിഷം അതാരാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. നല്ലവണ്ണം മോർത്തപ്പോൾ ആളെ മനസ്സിലായപ്പോൾ ഹാരിയുടെ വാവരണ്ടുപോയി. കയ്യിലെ ആയുധം താഴെ വീണു.
ഹലോ ഗ്രീൻ. ഡിക്റ്റേറ്റീവ് സർജൻ ഹാമർ സ്റ്റോക്ക് അയാളെ നോക്കി പറഞ്ഞു, വിഡ്ഢിത്തമൊന്നും കാണിക്കരുത്. ഒരു 45 തോക്ക് ലക്ഷ്യം പിടിച്ചുകൊണ്ട് ഡിക്റ്റേറ്റീവ് പറഞ്ഞു. അപ്പോൾ മറ്റൊരു സിവിൽ ഡ്രസ് ഡിക്റ്റേറ്റീവ് തോക്കുമായി കുളിമുറിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് കണ്ടു. ഗ്രീനോ, എൻ്റെ പേർ ഹാരി എന്നാണ്. താങ്കൾ ഗ്രീൻ തന്നെയാണ്. അനങ്ങാതെ അവിടെ തന്നെ നിൽക്കൂ. താങ്കളുടെ കൈക്കിതെന്ത് പറ്റി? ചെറിയൊരു പരിക്ക് പറ്റി, ഹാരി പറഞ്ഞു. പെട്ടെന്ന് മുറിയൊന്നിളകി. ഹാരി തറയിലേക്ക് മറിഞ്ഞു വീണു. പിന്നീട് ആരും അയാളെ പിടിച്ചുയർത്തുന്നത് മെത്തയിൽ കൊണ്ടുപോയി കിടത്തുന്നത് എല്ലാം അയാൾ നേരിയ തോതിലറിഞ്ഞു. അതിനുശേഷം ഇരുട്ടിൽ നീന്തുന്ന പ്രതീതിയായിരുന്നു. അബോധാവസ്ഥയിൽ എത്ര നേരം അങ്ങനെ കിടന്നെന്ന് അയാൾക്ക് ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ അയാൾക്ക് നേരെ കുനിഞ്ഞു നിൽക്കുന്ന ഡിക്റ്റേറ്റീവിനെയാണ് കണ്ടത്. ഹേയ്, എഴുന്നേൽക്കൂ, വണ്ടി എത്താറായി, ഡിക്റ്റേറ്റീവ് പറഞ്ഞു. ഹാരി തല ഉയർത്തി. അവിടെ ഡിക്റ്റേറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെടിയേറ്റ കൈയുടെ വശം ഷർട്ടിൻ്റെ കൈ ഭംഗിയായി മുറിച്ച് അവിടം ഭംഗിയായി ബാൻഡേജ് ഇട്ടിരുന്നു. അതിനാൽ വേദനയ്ക്ക് വളരെ കുറവുണ്ടായിരുന്നു. എനിക്ക് സുഖമുണ്ട്. താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഹാരി ചോദിച്ചു. ഡിക്റ്റേറ്റീവ് ചിരിച്ചു. എനിക്ക് പ്രമോഷൻ കിട്ടാനിരിക്കുകയാണ്. ഈ കാര്യത്തിൽ എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിക്റ്റേറ്റീവ് ജോലി രാജിവെച്ച് വേറെ വല്ല പണിയും നോക്കും. ഒരു സിഗരറ്റ് പാക്കറ്റ് പോക്കറ്റിൽ നിന്നെടുത്ത് ഒരെണ്ണം കത്തിച്ച ശേഷം പാക്കറ്റ് അയാൾ ഹാരിക്ക് നീട്ടി. പുകവലിക്കുന്നു? വേണ്ട. ദയനീയമായി ഹാരി ഡിക്റ്റേറ്റീവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രമോഷൻ്റെ കാര്യമാണ്. നീ എനിക്ക് 50 ബക്സ് തരാനുണ്ട്. സാരമില്ല, നിന്നെ അറസ്റ്റ് ചെയ്യാൻ അതെനിക്ക് ഉപകരിക്കും. എൻ്റെ സഹോദരിയുടെ കഥ താങ്കളോട് പറഞ്ഞത് വെറും നുണയായിരുന്നു. ജീവിതത്തിലൊരിക്കലും അവൾക്ക് ഒരു കണക്കിലും തെറ്റുപറ്റിയിട്ടില്ല. താങ്കളും താങ്കളുടെ കൂട്ടുകാരിയും വഴക്കിടുന്നത് താങ്കളുടെ മുറിക്കടുത്ത് താമസിക്കുന്ന ഒരുവൾ കേട്ടു. സംഗതി അറിയാൻ അവൾ പിറകിലേക്ക് ചെന്നു. അവിടെ ഒരു തടിയൻ നിങ്ങളെ ശ്രദ്ധിച്ചു നിൽക്കുന്നത് കണ്ടു. ആ സ്ത്രീ ചെന്ന് എൻ്റെ സഹോദരിയെ കണ്ട് വിവരമറിയിച്ചു. അപ്രകാരം ഞാനുമായി ബന്ധപ്പെടാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ വന്ന ശേഷം അവൾ വിവരമറിയിച്ചു. ഇവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞിരുന്നു. നിങ്ങളെ തേടിയാണ് കഴിഞ്ഞ തവണ ഞാനിവിടെ എത്തിയത്. വൈരക്കല്ലുകൾ തട്ടിയെടുത്ത ഗ്രീൻ എന്ന വ്യക്തി താങ്കൾ തന്നെയാണ്. ഞാൻ തന്ന 50 ബക്സിന് റിസീറ്റ് തരണമെന്ന് പറഞ്ഞ് താങ്കളെ ഏൽപ്പിച്ചപ്പോൾ അതിലൊപ്പിട്ട് താങ്കൾ എനിക്ക് തന്നെ തന്നതിൽ നിന്നും അത് ഞാൻ മനസ്സിലാക്കി. അതൊരു വിശേഷ കടലാസായിരുന്നു. അതിൽ നിന്നായിരുന്നു താങ്കളുടെ വിരലടയാളം എനിക്ക് കിട്ടിയത്. അത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗ്രീൻ തന്നെയാണ് ഹാരി എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കിയത്. വൈരക്കൽ കൊള്ളകളുടെ പേർക്കും ഒരാളെ കൊന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും താങ്കൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഹാരി ഒന്നും തന്നെ പറഞ്ഞില്ല. അയാൾ ഗ്ലോറിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അയാളെ സുരക്ഷിതനാക്കാൻ അവൾ വളരെയേറെ പാടുപെട്ടിരുന്നു. അവൾ മരിച്ചതിൽ അയാൾ സന്തോഷിച്ചു. അല്ലാതിരുന്നാൽ അയാളെ സുരക്ഷിതനാക്കാൻ കൈകൊണ്ട രീതികളെല്ലാം പരാജയപ്പെട്ടല്ലോ എന്നോർത്ത് അവൾ കണ്ണുനീരിൽ കുതിരുമായിരുന്നു. പിന്നെ ഇത് ഡിക്റ്റേറ്റീവ് മുടിനാരിഴകളും രക്തവും പറ്റിപ്പിടിച്ച ഉപകരണം എടുത്തു കാണിച്ചു. താങ്കൾ കൊന്നത് ആരെയായിരുന്നു? അല്ല, അവളെ കൊന്നത് ഞാനല്ല. ആ കുറ്റം നിങ്ങൾക്കെന്നിൽ ചുമത്താനാകില്ല, ഹാരി പറഞ്ഞു. ഡിക്റ്റേറ്റീവ് ഒന്ന് ചിരിച്ചു. ഹാ, ഞങ്ങൾ നോക്കാം. അതാ പോലീസ് വാൻ വന്നെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അയാൾ ചെന്ന് മുറിയുടെ കതക് തുറന്നു. അപ്പോൾ പുറത്തുനിന്ന് വന്ന വാനിൻ്റെ പ്രകാശം അയാളുടെ മുഖത്ത് നേരിട്ട് പതിഞ്ഞു. അയാൾ ഹാരിയെ നോക്കി. തീർച്ചയായും അവളെ കൊന്നത് താങ്കൾ തന്നെയാണ്. ബീച്ചിലെവിടെയോ ആയിരുന്നു താങ്കൾ അവളെ കുഴിച്ചിട്ടത്. താങ്കളുടെ കാറിൽ നിന്ന് ഞങ്ങൾ മൺവെട്ടി കണ്ടെടുത്തു. അതിൽ നിന്നാണ് അക്കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അവളെ കൊന്ത് ഞാനല്ല, സാവധാനം എഴുന്നേൽക്കുന്നതിനിടയിൽ ഹാരി പറഞ്ഞു. എൻ്റെ എല്ലാമായിരുന്നു അവൾ. അവളെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. അത്രയേറെ എനിക്കവളോട് സ്നേഹമായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരി പറഞ്ഞത് വെച്ച് നോക്കിയാൽ എലിവിഷത്തെ സ്നേഹിക്കുന്നത് പോലെയാണ് താങ്കൾ അവളെ സ്നേഹിച്ചിരുന്നത്. ഹേയ്, അല്ലല്ല, അവളെ കൊന്ത് ഞാനല്ല, ഹാരി ആവർത്തിച്ചു പറഞ്ഞു. ഓക്കെ, അത് ജൂറിയോട് പറഞ്ഞാൽ മതി. പക്ഷേ അവരിത് വിശ്വസിക്കുമെന്ന് താങ്കൾ കരുതേണ്ട. വരൂ, പുറപ്പെടാം.
പതുക്കെ ഉറയ്ക്കാത്ത കാൽവെപ്പുകളോടെ ഹാരി പുറത്ത് കാത്തു നിൽക്കിയായിരുന്ന പോലീസ് വാനിനടുത്തേക്ക് ചെന്നു. വൈരക്കല്ലുകൾ എന്ന ഉഗ്രൻ ക്രൈം ത്രില്ലർ നോവൽ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഈ നോവൽ ഏറെ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.